നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രത്യാക്രമണങ്ങൾക്കൊന്നും യാതൊരു കുറവും ഇപ്പോഴും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ള നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ളയ്ക്ക് പകരക്കാരനായി ഒരാളെ കൂടി തലപ്പത്തേക്ക് ഹിസ്ബുള്ള നേതൃത്വം കൊണ്ടുവരികയാണ്. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മേധാവിക്ക് അധികം ആയുസ്സില്ല എന്ന് ഇസ്രായേൽ ഉടനടി തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇറാൻ കൂടി ഇപ്പോൾ ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ യുദ്ധം എങ്ങനെയാണ് ഇനി അവസാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്നായിരിക്കും ഇതിനൊരു അവസാനം ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ ഡ്രോൺ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മകൻ അവ്നറിന്റെ വിവാഹ ചടങ്ങുകൾ നീട്ടിവെക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ്, ഇറാൻ, ഹിസ്ബുള്ള എന്നിവരുമായി യുദ്ധം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നെതന്യാഹു നടത്തുന്നത്. ഇസ്രായേലി മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത്. നവംബർ 26-നാണ് നെതന്യാഹുവിന്റെ മകനായ അവ്നറിന്റെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. വടക്കൻ ടെൽ അവീവിലെ റോഡിത് ഫാമിൽ ചടങ്ങുകൾ നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ അതിഥികൾക്കുൾപ്പെടെ ഭീഷണി ഉണ്ടാവാനുള്ള സാഹചര്യം മുൻനിർത്തി ഇത് മാറ്റാൻ നെതന്യാഹു ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഒരു ഡ്രോൺ ആക്രമണം പ്രതീക്ഷിക്കാവുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. നേരത്തെ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള തൊടുത്ത ഡ്രോണുകളിലൊന്ന് നെതന്യാഹുവിന്റെ വീട്ടിലെ ജനലിലാണ് പതിച്ചത്. ലബനാനിൽ നിന്നും ഇസ്രായേൽ നേരെ ഇന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ലബനാനിൽ നിന്നും വന്ന ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരിക്കുന്നത്. ഹസൻ നസ്രുള്ളയുടെ മരണശേഷം ഹിസ്ബുള്ളയുടെ തലവനായി നിയമിച്ചത് നയീം ഖാസിമിനെയാണ്. എന്നാൽ പുതിയ തലവന് ഉടൻ വധിക്കുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. നയീം ഖാസിമിന്റെ ഫോട്ടോ പങ്കുവച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റാണ് വധഭീഷണി മുഴക്കിയത്. താൽക്കാലിക നിയമനം മാത്രമാണിത്, അധികകാലം നിലനിൽക്കില്ല എന്നാണ് ഫോട്ടോയ്ക്ക് ഗാലഞ്ച് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സെപ്റ്റംബർ 27 ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് പിന്നാലെയാണ് നയീം ഖാസിമിനെ നേതാവായി ഹിസ്ബുള്ള തെരഞ്ഞെടുത്തത്. നേരത്തെ സംഘടനയുടെ ഉപമേധാവിയായിരുന്നു ഷെയ്ഖ് നയീം ഖാസിം. ഹിസ്ബുള്ളയുടെ തത്വങ്ങളും ലക്ഷ്യങ്ങളും പാലിക്കുന്നതിനാലാണ് ഖാസിമിനെ പുതിയ തലവനായി തെരഞ്ഞെടുത്തതെന്നാണ് സംഘടനാ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘടനയെ 3 പതിറ്റാണ്ട് നയിച്ച ഹസൻ നസ്രുള്ളയുടെ വിയോഗത്തോടെ വലിയ നേതൃശൂന്യത ഹിസ്ബുള്ള നേരിടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലുമായി കരയുദ്ധം ആരംഭിച്ച ശേഷം നസ്രുള്ളയുടെ ബന്ധുവായ ഹാഷിം സഫീദിന്റെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വരുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തെയും ഇസ്രായേൽ കൊലപ്പെടുത്തുകയുണ്ടായി. 71-കാരനും മതപണ്ഡിതനുമായ ഖാസിം ഹിസ്ബുള്ളയിലെ രണ്ടാമനായാണ് അറിയപ്പെട്ടിരുന്നത്. 1980-കളുടെ തുടക്കത്തിൽ ഹിസ്ബുള്ള രൂപീകരിച്ചതു മുതൽ ഇദ്ദേഹം പ്രവർത്തന രംഗത്ത് സജീവമാണ്. ഷിയ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇദ്ദേഹത്തിന് വർഷങ്ങൾ നീണ്ട ചരിത്രമുണ്ട്. 2006 ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം നസ്രുൾ ഒളിവിൽ പോയ ശേഷം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് ഖാസിമാണ്. നസ്രുള്ളയുടെ മരണശേഷം 3 തവണ ഖാസിം ടെലിവിഷനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. ഇസ്രായേലെതിരെ പോരാടാനും ജയിക്കാനും ഹിസ്ബുള്ള തയ്യാറാണെന്നും സെപ്റ്റംബർ 30 അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും പുതിയ നേതൃത്വം കൂടി രംഗത്ത് വരുന്നതോടെ ഹിസ്ബുള്ള ശക്തമായ ഒരു ആക്രമണം തന്നെ ഇസ്രായേലിന് നേരെ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.